തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ വേണ്ട. ഹലോ കമലയ, മനസ്സിലായി? അതല്ലേ തിരികെ വിളിച്ചത്. നീ എവിടെയാ? ഞാന് നാട്ടിലുണ്ട്. നീ എന്നാ നാട്ടിൽ വന്നേ? ഷോ, സമാധാനമായി. എന്താ, എന്തു പറ്റി? ഞാനേ ചെറിയൊരു സ്വപ്നം കണ്ടതാ. നിനക്കൊരു അപകടം സംഭവിക്കുന്നതായിട്ട്. എനിക്കോ? ഒന്നു പോടേ, വർഷം 30 ആയി, എന്റെ വണ്ടി എന്നെ ചതിച്ചിട്ടേ ഇല്ല. അത് പോട്ടെ, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ വെള്ളമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനും അങ്ങോട്ടേക്കാണല്ലോ. എന്നാ ഞാൻ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ നിക്കട്ടെ, നീ അങ്ങോട്ട് വരുവോ? യെസ്, 5 മിനിറ്റ് കൊണ്ടെത്താം. ഓ ശരി, ഓക്കേ ഡാ. അബി, എന്താ ജി? നമുക്ക് ആ ജംഗ്ഷനിൽ നിർത്തണായിരുന്നേ. അപ്പൊ ഇന്ന് കരോടയ്ക്കാൻ പോണ ലക്ഷണം ഇല്ല. ആ പോണം, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ, കണ്ടിട്ട് പോവാ. എന്നാ ആ സമയം കൊണ്ട് ഞാൻ പെട്രോൾ അടിച്ച് റീചാർജ് ചെയ്ത് വന്നല്ല. ആ അങ്ങനെ ചെയ്തു. ആ വണ്ടി ഇടിച്ചെന്ന് തോന്നുന്നു, നോക്കട്ടെ. എല്ലാം കംപ്ലീറ്റ് മൊത്തം ഇടിച്ചു കിട്ടു. എന്താ പറ്റിയേ? എന്താ വാസം അവിടെ? സാറേ, ആ വളവിൽ ഭയങ്കരമായ ഒരു ആക്സിഡന്റ്. ഒരു 10 എണ്ണം ചത്തുന്നാണ് തോന്നി. എല്ലാം തീർന്നു, ഇനി ആരും ഒന്നുമില്ല. വിളിക്കുക ആംബുലൻസ്. ചുമ്മാ തള്ളാതെ സാറ് പോയി നോക്ക് സാറേ, അല്ലെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞു. എന്താ എല്ലാം ഇടിച്ചു തള്ളി? ശരിക്കും എന്താ സംഭവിച്ചത്? 2 കാറുകൾ തമ്മിൽ ഇടിച്ചതാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു സ്കൂട്ടറും പെട്ടുപോയി. ആംബുലൻസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ, മരിച്ചെന്നാ തോന്നുന്നു. ഹായ് കമല, നീ എന്താ നടന്നു വരുന്നേ? വണ്ടി ഇവിടെ പോയി? ദോ അവിടെ വണ്ടികളുടെ തിരക്ക് കാരണം ഞാനിന്ന് നടന്നു വന്നു. എന്താ അവിടെ ഒരു കൂട്ടം? ഏയ്, അവിടെ ശ്രദ്ധിക്കണ്ട. കഴിഞ്ഞോലം കണ്ടതിനേക്കാൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എന്താ രഹസ്യം? ചെക്കപ്പിന് പോയി, കൊളസ്ട്രോളും ഇല്ല. ഇപ്പൊ രാവിലെ ഓട്ടം, വൈകിട്ട് ചാട്ടം, എല്ലാം ഉണ്ട്. നീയൊന്ന് ശ്രദ്ധിക്കണം. അതാണ് എല്ലാരും എന്നെ കാണുമ്പോ ഫ്രീ ഉപദേശം, തടി കുറയ്ക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ചെക്കപ്പിൽ ഒരു കുഴപ്പമില്ല, കുഴപ്പം വരട്ടെ, അപ്പൊ തടി കുറയ്ക്കാം. കമലെ, നീ പണ്ടേ തർക്കുത്തരത്തിന്റെ ആശാത്തിയാണ്. വരൂ, നമുക്ക് ആ പാർക്കിലോട്ട് കേറിയിരിക്കാം. ഇവിടെ നിന്നാൽ ഒന്നും കേക്കില്ല. വരൂ. പിന്നെ പറ. 4 ദിവസമായി വന്നിട്ട്. അമ്മയ്ക്ക് ചെറിയ അസ്വസ്ഥത. ഏ, എന്തു പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്കല്ലടാ ഉള്ളൂ, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഹെൽത്തി ആയിരിക്കും. മോൻകൂടെയുണ്ട്, ഹസ്ബൻഡ് വന്നിട്ടില്ല. എന്താ ഇന്ന് നിനക്ക് ഇവിടെ പരിപാടി? കരമടയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പറ്റുമെങ്കിൽ മോനൊരു ചെരുപ്പും കൂടി മേടിക്കണം. കഴിഞ്ഞ ദിവസം മഴയത്ത് ഇട്ടോണ്ട് വന്ന ഷൂസ് പൊട്ടിപ്പോയി. സുലോചന സുഖല്ലേ? ഓ പിന്നെ അവക്ക് പരമസുഖല്ലേ. ഞാൻ കാട്ടാക്കടരാമേന്ദ്രൻ, എഴുതും, സാഹിത്യകാരനാണ്. 19 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഏകശില, എന്റെ പുതിയ പുസ്തകമാണ്. വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഓ, വായിച്ചിട്ടില്ല? ഇല്ല. ഇത് കണ്ടോ, വേറൊരു പുതിയ പുസ്തകം, അകമ്പൊരുൾ. വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, വായിച്ചിട്ടില്ല അല്ലേ? എന്തൊരു കഷ്ടം. എന്നാ വേറെ തരാം. ഏ, വേറൊരു പുതിയ പുസ്തകം, കാണാത്ത കണി, 150 രൂപയുള്ളൂ. ഇതൊന്ന് വായിച്ചേ. ഇതൊന്ന് വായിക്കൂ. ഇവിടെ കൊടുക്കൂ.
നമുക്കങ്ങോട്ട് മാറി പോവാം. കമലെ, കമലെ എന്താ എന്നെ പെട്ടെന്ന് സ്വപ്നം കണ്ടത്? അതോ, നമ്മുടെ കോളേജിന്റെ മുന്നിലൂടെ കടന്നുപോയപ്പോ ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തുപോയി. മയങ്ങിയൊന്നും ഓർമ്മയില്ല, പക്ഷെ പിന്നെ സ്വപ്നം കാണുമായിരുന്നു. എന്താ കണ്ടത്? അത് ഒരാൾ ബൈക്കിൽ പോകുന്നു, എതിരെ വരുന്ന ഒരു കാറുമായി കൂട്ടിയിടിക്കുന്നു. കുറച്ചടുത്തു നിന്ന് നോക്കുമ്പോൾ നിന്റെ മുഖം. ശോ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ട സ്വപ്നങ്ങൾ സത്യമായിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് വിളിച്ചു നോക്കിയത്. നീ എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ലടാ, വിളിക്കാൻ തോന്നിയല്ലോ, അതുകൊണ്ട് ഒന്ന് കാണാൻ കഴിഞ്ഞു. ഹേയ്, വാ. നീ നമ്മുടെ ജഗ്ഗുനെ വിളിക്കാറില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ വാക്ക് തർക്കത്തിന് ശേഷം എന്തായി? ഞാൻ അവനെ വിളിക്കാറില്ല. നീ വിളിക്കുന്നെങ്കിൽ പറയണം, എനിക്ക് അവനോട് പിണക്കമൊന്നുമില്ലെന്ന്. സുലോചനയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ലല്ലേ? ഇപ്പോ നിങ്ങൾ ഒരുമിച്ചാണോ അതോ? കഴിഞ്ഞ വർഷം നീ ഒരുപാട് ശ്രമിച്ചതാണല്ലോ ഞങ്ങളുടെ വഴക്ക് തീർക്കാൻ. അതിനുശേഷം നീ നാട്ടിൽ വന്നപ്പോഴൊന്നും എന്നെ വിളിച്ചിട്ടേയില്ല. ഇനി ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ നിനക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? ഞാൻ കാരണം നീ സുലോചനയെ പോലും വിളിക്കാറില്ല അല്ലേ? അതെങ്ങനെ നിനക്കറിയാം? വഴക്കാണെങ്കിലും ഞാൻ സുലോചനയും മോളെയും കാണാൻ പലപ്പോഴും അവളുടെ വീട്ടിൽ പോകാറുണ്ട്. വരാന്തയിൽ കുറേ നേരം ഇരിക്കും. അവൾക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് അവളെയും മോളെയും കളയാൻ പറ്റില്ലല്ലോ. ഞാൻ കേൾക്കാൻ വേണ്ടി അവൾ കുറേ കുത്തുവാക്കുകൾ പറയും. അതിനിടയിൽ ഞാൻ ഒന്ന് രണ്ടു വട്ടം കേട്ടു. കമല പോലും ഇപ്പോൾ എന്നെ വിളിക്കാറില്ലെന്ന്. കമല, നീ സുലോചനയെ വിളിക്കണം. നീ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നില്ലേ? ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്നത് അവൾക്ക് മനസ്സിലാവണ്ടേ? എന്നാലും നിന്നെ സംശയിക്കാൻ അവൾക്ക് തോന്നിയല്ലോ, അതും ജഗ്ഗു പറഞ്ഞിട്ട്. അവന് പണ്ടേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരു ഹോബിയാണല്ലോ. സൂര്യ, നിന്റെ സ്നേഹത്തിന്റെ ആഴം അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി അവൾ മനസ്സിലാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാനും സുലോചനയും ഒരുപാട് പ്രേമിച്ച് നടന്നിട്ടുണ്ട്. ആസ്വരം കേൾക്കാതോർത്തു കാത്തിരുന്നു. ഒരു മാത്രയെങ്കിലും അറിയാതെയെങ്കിലും കാണുമെന്നാശിച്ച് കാത്തിരുന്നു. ഒരു നേരമെങ്കിലും സ്വരം കേൾക്കാതോർത്തു കാത്തിരുന്നു. ആഴത്തിൽ എൻ ഹൃദയത്തിൽ നോവിൻ നൊമ്പരം കടലായി. ആഴത്തിൽ എൻ ഹൃദയത്തിൽ നോവിൻ നൊമ്പരം കടലായി. തിരയലയായി തീരം തേടും കാലം കവരും ദിനങ്ങളിൽ. ആസ്വരം കേൾക്കാൻ
കാതോർത്തു കാത്തിരുന്നു. മായാതെ മറയാതെ വിണ്ണിൽ പൊലിക്കും തിങ്കളായി, മായാതെ മറയാതെ വിണ്ണിൽ പൊലിക്കും തിങ്കളായി, പൊഴിയും മഴയിൽ മറഞ്ഞിടും മഴവിൽ കൊടി പോലെന്നുള്ളി. എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ? പണ്ട് കത്തുകൾ കൊടുത്ത് ഒരുമിപ്പിക്കുന്നതായിരുന്നു എന്റെ ജോലി, ഇപ്പോഴും നിങ്ങളെ ഒരുമിപ്പിക്കുന്നതാണ് എന്റെ പണി. നിങ്ങളൊക്കെ ഇനി എന്നാ വളരെ? ഇനി നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? നീ എന്റെ മോളെ ഒന്ന് വിളിക്കണം, അവളോട് സംസാരിക്കണം. അവളെന്താ നിന്നോട് സംസാരിക്കാത്ത? അതിന് മാത്രം എന്തുണ്ടായി? അതാണ് ട്വിസ്റ്റ്. ഒരു ദിവസം രാത്രി അമ്മാവനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കി. ഞാൻ ലേറ്റായി വീട്ടിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ ഒരു പെൺകുട്ടി പരിഭ്രമിച്ചു നിൽക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ച് കുറച്ചു ദൂരം മുന്നോട്ട് പോയി. എൻ്റെ മോളുടെ പ്രായം, അവൾ എന്തായിരിക്കും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കാരണം? ഞാൻ തിരികെ ചെന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചു. ഒരു 13-14 വയസ്സ് പ്രായം കാണും. എന്നെ കണ്ടതു അവൾ പൊട്ടിക്കരഞ്ഞു. ട്യൂഷന് വന്നതാണവൾ. വന്നപ്പോൾ സാറ് വീട്ടിലില്ല. 10 മണിക്കേ അച്ഛൻ വിളിക്കാൻ വരികയുള്ളൂ. 1 മണിക്കൂറായി കുട്ടി പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഫോണിൻ്റെ ചാർജും പോയി. ഞാൻ അവളുടെ അച്ഛനെ വിളിച്ചു കൊടുത്തു. ആള് വണ്ടി കേടായി, വഴിയിൽ കിടക്കുകയാണ് അത്രേ. ഞാൻ അവളെ അവളുടെ വീട്ടിലെത്തിച്ചു കൊടുത്തു. ഇതാണ് സംഭവം. പക്ഷേ സുലോചനയുടെ അയൽവാസി കണ്ടിട്ട് അവളോട് പറഞ്ഞത് ഞാനൊരു ചെറിയ പെൺകുട്ടിയുമായി ബൈക്കിൽ ചുറ്റിക്കറങ്ങി നടക്കുകയാണെന്ന്. എൻ്റെ മകൾ ഇതറിഞ്ഞതിന് ശേഷം എന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇനി നീ പറ, ഞാൻ എൻ്റെ മകളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം? സുലോചനയ്ക്ക് സംശയം ഉണ്ടാകാൻ ജഗ്ഗു ആയിരുന്നു കാരണം. പല തെറ്റിദ്ധാരണകളും അവനുണ്ടാക്കി. പക്ഷേ ജഗ്ഗുവിനെല്ലാം തമാശയാണ്. ഇപ്പോൾ ദേവര അയൽവാസിയും. നാളെ ഞാൻ നിന്റെ മോളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അങ്ങനെയല്ലെന്നേ, അവളെ നേരിട്ട് കണ്ടുപറയണം. ഇന്ന് നമ്മൾ കണ്ടതും ഞാൻ നിന്നോട് പറഞ്ഞതുമെല്ലാം നീ അറിയിക്കണം അവളെ. അങ്ങ് വീട്ടിൽ പോണോ? ഇനി നമ്മളെ സംശയിക്കോ? ഹേയ്, ഇല്ല, അവളിനി സംശയിക്കില്ല. നാളെ നീ വീട്ടിൽ പോണം. ഹലോ, ഞാനിവിടെ പാർക്കിലുണ്ട്. ദാ വരുന്നു. ഡ്രൈവറെ വിളിച്ച്, കാർ വന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ? ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ വിടാം. നീ എങ്ങോട്ടാ? ഞാൻ അതിലൂടെ അങ്ങ് പോകും. ഓ കമലേ, മറക്കരുത്, നാളെ നീ വീട്ടിൽ പോണം. ഇതാ ഞാൻ ശ്രമിക്കാം. അല്ലെങ്കിലും നാളെ നീ എന്തായാലും വീട്ടിൽ പോകും. കമലേ, മറക്കല്ലേ. ആ, ശ്രമിക്കാം. ചേച്ചി എന്താ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ട്? എന്റെ മോളെ കാണണേ. അല്ലെങ്കിൽ എന്തായാലും നീ എന്റെ വീട്ടിൽ പോവും. ചേച്ചി ഇതാരോട് എത്ര നേരം സംസാരിച്ചോണ്ട് വന്നു? ചേച്ചി.